മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ സാഖ്യ സന്ദർഭത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത് അതിൽ യംഹിന വ്യഥയന് എന്ന പ്രസ്തുത ശ്ലോകത്തിൽ വ്യഥയെ നാം കാണുകയുണ്ടായി പുരുഷ ശബ്ദത്തെയും ശബ്ദത്തെയും കാണുകയുണ്ടായി സുഖദുഃഖങ്ങളെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് സുഖദുഃഖങ്ങളെ സമമായി പറയുന്നൊരു ഭാഗമാണ് നമ്മൾ കണ്ടത് അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വ്യക്തി എപ്പോൾ പ്രപഞ്ചവുമായി ഇടപെടുമ്പോൾ തൻ്റെ ഇന്ദ്രിയങ്ങളും അന്ധക്കരണവും ഇന്ദ്രിയ സന്നികർഷജ്ഞാനമായ ഈ വിഷയങ്ങളിലേക്ക് ബന്ധപ്പെടുന്നു വിഷയലോകം നമ്മിലേക്ക് പ്രവേശിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെന്ന കണ്ണ് മൂക്ക് ചെവി ത്വക്ക മുതലായവയിലൂടെയാണ് അവയ്ക്ക് അനുഗുണമായ കർമ്മപദ്ധതികൾ നമ്മുടെ പ്രതികരണങ്ങൾ ആന്തരികമായി മനോബുദ്ധി അഹങ്കാരങ്ങളിലും ബാഹ്യമായി കർമ്മേന്ദ്രിയങ്ങളിലും വന്നു ചേരുകയാണ് നാം എങ്ങനെ ലോകത്തോട് പ്രതികരിക്കുന്നു എന്നത് കർമ്മേന്ദ്രിയങ്ങളിലാണ് ആവേഗങ്ങളായി രൂപാന്തരപ്പെടുക കർമ്മേന്ദ്രിയങ്ങളിലേക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കർമ്മേന്ദ്രിയങ്ങളിലേക്ക് അതാത് ദേവതകൾ പൂർവാനുഭവങ്ങളുടെ തലങ്ങളിൽ സുസജ്ജങ്ങളായിക്കഴിഞ്ഞാൽ പ്രതികരിക്കാനിറങ്ങുകയാണ് വന്നുചേർന്ന സുഖത്തെയും വന്നുചേർന്ന ദുഃഖത്തെയും സമമായി കാണാൻ ഒരുവന് കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങളിലെ പ്രതികരണങ്ങൾക്ക് മറ്റൊന്നായിരിക്കും സംഭവിക്കുക അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ഈ പ്രകൃതി നമ്മിലേക്ക് പ്രവേശിക്കുകയും പ്രവേശിച്ച പ്രകൃതി നമ്മിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളിലൂടെ റിവായി പുറത്തേക്ക് പ്രകടമാവുകയും ചെയ്യുമ്പോൾ ഏറ്റുമുട്ടലുകളും വക്കാണങ്ങളും ഹിംസയും മറ്റുമായുള്ള പ്രകടീഭാവങ്ങൾ വ്യക്തിയെ ഉന്നതമായൊരു സംസ്കാരത്തിലേക്ക് എത്തിക്കില്ലെന്നും അതവനെ സ്വാസ്ഥ്യത്തിലെത്തിക്കുക ഉണ്ടാവില്ലെന്നും അങ്ങനെയുള്ള വ്യക്തികളുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും മണ്ഡലം കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും വിനാശപരങ്ങളായ തലങ്ങളിൽ മാത്രമേ എത്തിക്കുകയുള്ളൂ എന്നും വളരെ പ്രാചീന കാലം മുതൽ ഭാരതത്തിൻ്റെ വൈജ്ഞാനിക ശാഖകളിൽ രൂപപ്പെട്ടു വന്നിരുന്നു കലയും സാഹിത്യവും എല്ലാം ജനജീവിതത്തെ ഉത്തമമായ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിന് രൂപപ്പെടുത്തേണ്ടതാണെന്ന് അന്നത്തെ മനുഷ്യകൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിൻ്റെ ഭരണമായിരുന്നാലും അനുഷ്ഠാന സമ്പ്രദായങ്ങളായിരുന്നാലും ആചാരവിധികളായിരുന്നാലും അവ ഒരു ജീവിക്ക് പോലും അലോസരമുണ്ടാക്കാത്ത വിധത്തിൽ രൂപപ്പെടുത്താൻ കഴിയുമെന്നും സുഖമായി ജീവിക്കുവാൻ കഴിയുമെന്നും സമഗ്രമായി അവയെ ചേർത്ത് കൊണ്ടുപോകുവാൻ പറ്റുമെന്നും അത് മനുഷ്യന് സാധിക്കേണ്ടതാണെന്നും അവർ ഷ്ടിച്ചിരുന്നു കലയിലൂടെയും സാഹിത്യത്തിലൂടെയും ഒക്കെ ഉദാത്ത സംസ്കൃതികൾ മാത്രമേ അനുകരണീയമായി വരാവൂ എന്ന് നാടകങ്ങളെയും നൃത്ത നൃത്യങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ അവർ നിഷ്കർഷിക്കുകയും ചെയ്തു ഭരതൻ്റെ നാട്യശാസ്ത്രവും മറ്റും ഈ വഴിയിലുള്ള അന്വേഷണത്തിൻ്റെ ഉദാത്ത ഫലങ്ങളാണ് ദാർശനിക ലോകം ആ കാലങ്ങളിൽ ചർച്ച ചെയ്തത് മനസ്സിനെ ഉദാക്തീകരിക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ചാണ് കാമികളും ലോഭികളും അനുകരണീയരല്ലെന്നും അവരുടെ ചിന്താപദ്ധതികളെ സമാജം സ്വീകരിച്ചുകൂടെന്നും പറയാൻ അവർക്ക് മടിയുണ്ടായിരുന്നില്ല യുദ്ധങ്ങളിലും ഏറ്റുമുട്ടലുകളിലും വക്കാണങ്ങളിലുമെല്ലാം സ്വരൂപച്യുതി വന്നവരാണ് തേർവാഴ്ച നടത്തുന്നതെന്നും തങ്ങളുടെ സ്വരൂപം ചുതമായതുകൊണ്ട് ചുതമായ സ്വരൂപത്തിൽ സഞ്ചാലനം വന്നിരിക്കുന്ന അവരുടെ സുഖമാവട്ടെ ദുഃഖമാവട്ടെ രണ്ടും സ്വരൂപ പറയാൻ ഗീതാകാരനായ കൃഷ്ണന് പോലും മടിയുമില്ല ഈ സ്വരൂപ വിചലനം സ്വാസ്ഥ്യനാശമാകയാൽ തന്നെ കാണേണ്ടതാണെന്നാണ് ഗീതയുടെ പക്ഷം ഒരു തുള്ളു ഭൂമിക്കോ മറ്റേതെങ്കിലും കാമത്തിനോ വേണ്ടി പ്രകൃതിയ പരേച്ഛയാൽ അനിച്ഛയാൽ ഒക്കെ വന്നുചേരുന്നതിനപ്പുറം സ്വേച്ഛ വളർത്തിക്കൊണ്ടുവരികയും പൂർവകാലത്ത് അതിന് പ്രയത്നിച്ചിട്ടില്ലാതിരിക്കുകയും വർത്തമാനകാലത്തത് അനുഭവിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്ത് സർവനാശകമായ തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ വ്യഥയുണ്ടാകുന്നതിൻ്റെ ചിത്രമാണ് ശങ്കയില്ലാതെ കൃഷ്ണൻ ഇവിടെ അവതരിപ്പിക്കുന്നത് പാണ്ഡവരെയും കൗരവരെയും നോക്കിയാൽ ഇത് ബോധ്യമാവും രാജ്യത്തിൻ്റെ അവകാശം ശന്തനുവിൻ്റെ പുത്രപാരമ്പര്യത്തിന് എഴുതി നൽകിയ നീതി ശന്തനുപുത്രനായ ഭീഷ്മനിൽ രാജ്യത്തെ നിർത്താത്ത വിധം സങ്കീർണമായ ഒതി ഒരു ഇതിവൃത്തത്തിൽ ഇതിഹാസത്തിൽ ശപഥഗ്രസ്ഥനായി ഒഴിഞ്ഞു പോകുന്നതാണ് നാം കാണുന്നത് നൂറുകണക്കിന് രാജാക്കന്മാർ രാജ്യം ഭരിച്ചിട്ടുണ്ടെങ്കിലും അതിസമർത്ഥനായൊരു പുത്രനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്ത് ദാശകന്യകയിൽ അനുരക്തനായിത്തീരുമ്പോൾ പിതാവിൻ്റെ അനുരാഗത്ത് തിരിച്ചറിഞ്ഞൊരു പുത്രൻ ചെന്ന് തന്നിലേൽപ്പിച്ച കർത്തവ്യത്തെയും രാജ്യത്തെയും വലിച്ചെറിയുന്നത് വിധി കൊണ്ടല്ല ഇത്തരം ഒരു സന്ദർഭത്തിൽ ഭീഷ്മൻ രാജസിംഹാസനത്തിൽ നിന്ന് നിഷ്കാസിതനാകുന്നത് തൻ്റെ തന്നെ നിയതിയുടെ പശ്ചാത്തലത്തിലാണ് പശ്ചാത്തഭൂമിയിലാണ് ആവട്ടെ ഭീഷ്മൻ്റെ ശപഥത്തിന് രാജനീതിയുടെയും മാനവനീതിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രകൃതിനിഷ്ഠയുടെയും അനുഗ്രഹവും ആശസ്സും ഉണ്ടെങ്കിൽ ആ ശബം സത്യവതിക്ക് ജനിക്കുന്ന പുത്രന്മാരെ ഉത്തമ തലങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയേണ്ടതാണ് ദാശകാമനയും ശന്തനുവിൻ്റെ കാമനയും പിതൃ കാമനയ്ക്കു വേണ്ടി പുത്രനിൽ നിക്ഷിപ്തമായ കർത്തവ്യമെന്ന രൂപത്തിൽ വ്യാസഹൃദന്തം അവതരിപ്പിക്കുന്ന കാമനയും ഒത്തുചേരുമ്പോൾ നാം കാണുന്നത് വിചിത്രവീരൻ്റെയും ചിത്രാംഗതൻ്റെയും കഥയാണ് കേമനായ ചിത്രാംഗതൻ ചിത്രാംഗത ഗന്ധർവനാൽ കൊല്ലപ്പെടുകയാണ് ഇവിടെയും കർമ്മങ്ങളും കർമ്മത്തിന് പിന്നിലെ മനസ്സും ഉത്തമമാണെങ്കിൽ എന്തേ ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം നിശബ്ദമായി ഈ ഇതിഹാസത്തിൽ വ്യാസം ചോദിക്കുന്നുണ്ടാവില്ലേ വിചിത്ര വിചിത്രാംഗതൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് വിചിത്രവീരൻ രോഗിയായി വീഴുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭാഗധേയത്തെ ഒരാതുരൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ വെമ്പൽ കൊള്ളുമ്പോൾ പുത്രന്മാരില്ലാതെ കാലം അയാളെയും അപഹരിച്ച് കഴിഞ്ഞിട്ടും പ്രകൃതിയുടെ നിഷ്ഠ തിരിച്ചറിയാതെ സ്വന്തം ശക്തിയിൽ മാത്രം വിശ്വസിച്ചു പോകുന്ന ഭീഷണനായൊരു ഭീഷ്മന്റെ ഇതിവൃത്തത്തിലേക്ക് വ്യഥ സുഖദുഃഖങ്ങളെ ചേർത്ത് സഞ്ചരിക്കുന്നതായാൽ ആലോചനാമസൃണങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾക്കത് വഴി തുറക്കുമെന്നുള്ളത് തീർച്ചയാണ് മഹർഷിയായ വ്യാസനെ കൂട്ടിക്കൊണ്ടുവരുന്നതും വ്യാസനിൽ അംബികയ്ക്കും അംബാലികയ്ക്കും പുത്രന്മാർ ജനിക്കുന്നതുമെല്ലാം മഹാഭാരതത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് പ്രകൃതിയോട് ഇണങ്ങാതെ തൻ്റെ തീരുമാനങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് വ്യാസനെപ്പോലൊരു ഋഷിവര്യനെ ആയിരുന്നിട്ട് പോലും അംബികയിലൂടെ അംബാലികയിലൂടെ ഒരു സന്താനത്തെ വ്യാസബീജങ്ങളിലെ എണ്ണമറ്റ ബീജങ്ങളിൽ നിന്ന് മഹാരോഗശതങ്ങളുടെ അന്തരാളം തേടിപ്പോയി അംബികയും അമ്പാലികയും ഒരു വംശനാശത്തിൻ്റെ സന്തതികളെ തന്നെ പ്രസവിക്കുക ഇവയൊന്നും അനുവാചകലോകം കാണാതെ പോവുക അതിസൂക്ഷ്മങ്ങളായി രംഗങ്ങളിൽ വ്യാഖ്യാതാക്കന്മാർ മൗനം അവലംബിക്കുക ഇതൊക്കെ എത്രത്തോളം ആ ഗ്രന്ഥ സൗഭാഗ്യത്തിന് ഭൂഷണമാണെന്ന് ചിന്തിക്കുക കൂടെ വേണ്ടതാണ് തൻ്റെ കാമനയ്ക്കു വേണ്ടി ലോകത്തെ മാറ്റിമറിക്കുവാൻ ഉഴന്നോടുന്നവന് മുഴുവൻ എക്കാലവും പ്രകൃതി നൽകുന്ന സന്ദേശം നിർലോഭം ചൊറിയുന്ന ഈ കൃതിയിൽ മാനവനോട് വ്യാസൻ മര്യാദാമസൃണമായ ജീവിതത്തിന് നിർദ്ദേശിക്കുന്നുവോ എന്ന് സർവത ചിന്തിക്കുവാനിട നൽകും വ്യാസനായിരുന്നിട്ടും ഭീഷ്മ നിർദ്ദേശം കൊണ്ടായിട്ടും അംബികയുടെയും അംബാലികയുടെയും പുത്രന്മാർ ആതുരത്വത്തിൻ്റെ ലോകങ്ങളിലേക്ക് വഴുതി വീണു എങ്കിൽ പാണ്ഡുവിനെ രാജ്യഭാരമേൽപ്പിച്ച് ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രനെ മാറ്റി നിർത്തുമ്പോൾ തീരുമാനമെടുത്ത ഭീഷ്മൻ്റെ തീരുമാനങ്ങളെ അത്രയും പ്രകൃതി തട്ടിക്കളയുന്നതാണ് നാം കാണുന്നത് പാണ്ഡുവും മരിച്ചു നിവർത്തിയില്ലാത്ത ഭീഷ്മൻ വീണ്ടും തൻ്റെ നിഷ്ഠൂരതയിൽ രാജ്യത്തെ പ്രജാഹിതം മാനിച്ചുത്തമനായൊരുവിനെ ഏൽപ്പിക്കുന്നതിന് പകരം ധൃതരാഷ്ട്രൻ്റെ ചുമലിൽ ഏൽപ്പിച്ച് മുന്നേറാമെന്ന് സ്വപ്നം കണ്ടു പാണ്ഡുപുത്തന്മാർ വനത്തിൽ നിന്ന് തിരിച്ചെത്തുകയും ചെയ്തു രാജ്യം പകുത്തു പാണ്ഡവ കൗരവന്മാരുടെ ഏറ്റുമുട്ടലുകളും തുടങ്ങി ചരിത്രനീതിയെ പരിശോധിക്കുന്നതായാൽ മഹാഭാരതത്തിൽ പങ്കെടുക്കുന്ന ആചാര്യവര്യന്മാരെയും മഹാതേജസ്വികളെന്ന് വിശേഷിപ്പിക്കാവുന്ന പാണ്ഡവ ഗൗരവന്മാരെയും ആയോധനകലയിൽ അതിസമർത്ഥന്മാരായ ആ യോദ്ധാക്കളെയുമെല്ലാം ആരോഗ്യമില്ലാത്തവരായി വിചലനം വന്നവരായി ആതുരന്മാരായി കണക്കാക്കേണ്ടതാണ് എന്നായിരിക്കുമോ വ്യാസസങ്കല്പം ഏതൊരു ഭരണാധികാരിയും കോപത്തിലേക്ക് സംഭ്രമത്തിലേക്ക് യുദ്ധത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് എപ്പോഴെങ്കിലും വഴുതി വീണാൽ അവനെയും അവൻ്റെ കൂടെ നിൽക്കുന്നവരെയും ഏത് മതവും അഭിശപ്തമാം വിധം മറ്റൊന്നിനെ പീഡിപ്പിക്കാനൊരുങ്ങിയാൽ അവനെയും അവൻ്റെ കൂടെ നിൽക്കുന്നവനെയും ആധ്യാത്മികതയുടെയോ ആനന്ദത്തിൻ്റെയോ ഭാഗധേയങ്ങളിൽ വെച്ച് അപഗ്രഥിച്ചുകൂടാ എന്ന് മാനവഹൃദന്തത്തിന് സന്ദേശം നൽകുന്ന വ്യാസൻ അവരെ നിത്യരോഗികളായി പരിഗണിക്കണമെന്നായിരിക്കുമോ നമുക്ക് പറഞ്ഞു തന്നത് വ്യഥയെന്ന ശബ്ദത്തിൽ സുഖ ദുഃഖങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഈ ചോദ്യം അങ്ങേറ്റം സംഗതമാണ് സ്വരൂപ വിചലനമാണ് ദുഃഖത്തിലും സുഖത്തിലും സംഭവിക്കുന്നതെന്ന് സ്വാഭാവിക സ്ഥിതിയിൽ നിന്ന് വിചലിതമെന്നർത്ഥം കൽപ്പിക്കുമ്പോൾ ദുഃഖമുണ്ടായാൽ മനുഷ്യൻ കരഞ്ഞ് കരഞ്ഞ് ും സുഖമുണ്ടായാൽ ചിരിച്ചു ചിരിച്ച് മറക്കുന്നതും സ്വാഭാവിക സ്ഥിതിയല്ല രണ്ടിലും സ്വരൂപ വിചലനമുണ്ട് സ്വാഭാവികമെന്നാൽ അർത്ഥം സ്വഭാവേ ഭവ എന്നാണ് സ്വഭാവത്തിൽ എന്തുണ്ടോ അത് സ്വാഭാവികം സാധാരണതയിൽ നിന്ന് എന്തു മാറ്റമുണ്ടായാലും തൻ്റെ എതിരാളിയുടെ പതനം കണ്ട് ആർത്തട്ടഹസിക്കുന്നത് കളികളിലെല്ലാം ഇന്ന് നാം കാണുന്നതാണ് അതിൻ്റെ പേരിലാണ് പലപ്പോഴും നാം കളിക്കാർക്ക് പത്ത് കോടിയെല്ലാം കൊടുക്കുന്നതും എതിരാളിയെ മുട്ടുകുത്തിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഒരു ഹർഷം പുരോഗമനമാണെന്നൊരു ജനത ധരിക്കുന്നുവെങ്കിൽ അവൻ കാടത്തത്തിൽ നിന്ന് അധികമൊന്നും വികസിച്ചിട്ടില്ല എന്നുള്ളത് സ്പഷ്ടതരമാണ് തൻ്റെ ഉയർച്ചയിലും തൻ്റെ പതനത്തിലും പ്രകൃതിയെ അംഗീകരിച്ച് യാതൊരുവൻ തൻ്റെ സ്വഭാവസ്ഥിതിക്ക് മാറ്റമില്ലാതെ നിൽക്കുന്നുവോ അത് സ്വാഭാവികതയാണ് സ്വഭാവം സ്വാസ്ഥ്യമാണെന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നു സമദോഷ സമാത്നിഷ്ഠ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനാഹ സ്വസ്ഥ ഇത്തിയഭിതീയതയും എപ്പോഴാണ് ഒരുവൻ്റെ ധീ ഒരുവന്റെ ധൃതി ഒരുവൻ്റെ സ്മൃതി ഭ്രംശിക്കപ്പെടുന്നത് അപ്പോഴെല്ലാം സ്വഭാവ വിചലനം ഉണ്ടാവും പൂർവാനുമാനങ്ങളുടെയും വർത്തമാനസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ യാതൊരുവൻ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടത് അവൻ്റെ ക്ഷമകെട്ട് അവൻ്റെ ഓർമ്മകൾ വിഭ്രംശങ്ങളായി കർമ്മങ്ങളെ ചെയ്യുന്നുവോ അശുഭങ്ങളായ കർമ്മങ്ങളെ ചെയ്യുന്നുവോ അത് പ്രജ്ഞാപരാധമെന്നാണ് അറിയുക ആ പ്രജ്ഞാപരാധം അവൻ്റെ മൗലികങ്ങളായ ഭൂതന്മാത്രകളെ പരിണമിപ്പിക്കുവാൻ പോന്നതും ദോഷങ്ങളെ പ്രകോപിപ്പിക്കുന്നതുമാണ് വാത പിത്ത കഭ ദോഷങ്ങളെ പ്രകോപിപ്പിക്കുന്നതുമാണ് ആ പ്രകോപനമെല്ലാം ആഹാരത്തിൽ യജ്ഞദാന തപസ്സുകളിൽ കർമ്മത്തിൽ ജ്ഞാനത്തിൽ ത്യാഗത്തിൽ എല്ലാം സംഭാവ്യമാണ് ഇങ്ങനെ സംഭവിച്ചാൽ അത് ഗുണങ്ങളെ മാറ്റിമറിക്കുകയും സത്വ തമസ്സുകൾക്ക് പരിണാമമുണ്ടായാൽ അതത്രയും അവനെ വിചലനം ചെയ്യിപ്പിക്കുവാൻ പോന്നതായിത്തീരുകയും ചെയ്യും ഇത് നമുക്ക് പതിനേഴും പതിനെട്ടും അധ്യായങ്ങളിൽ വിപുലമായി കാണുകയും ചെയ്യാം ഭഗവത്ഗീതയുടെ പതിനേഴും പതിനെട്ടും അധ്യായങ്ങൾ ഇതിൻ്റെ വിസ്തൃത വർണ്ണനം നമുക്ക് നൽകുന്നുമുണ്ട് രജസ് തമസ് സത്വം അവ എപ്രകാരമാണ് വികാരങ്ങളായിത്തീരുന്നത് തയോർവിാ രജ രജസ്തമശ്ച മാന രജസ്തമസ് മാനസദോഷ കാമക്രോധലോഭ മോഹേഷ്യ മോഹേഷ്യമാനമദശോകച്ചിത്തു ദോ ദ്വേഷഭയ ഹർദയ ഉദ്വേഗ ഭയഹർഷാദയഹ എന്ന പാഠഭേദവുമുണ്ട് ശോകക്രോധശ് ലോഭശ്ച കാമോയാന പരാസൂയ ദ്വാദശൈതി മഹാദോഷാഹ മനുഷ്യ പ്രാണനാശന ശോകം ക്രോധം ലോഭം കാമം പരനോടുള്ള അസൂയ എന്നിങ്ങനെ പന്ത്രണ്ടെണ്ണം മഹാദോഷങ്ങളാണ് അവ മനുഷ്യപ്രാണനെ നശിപ്പിക്കുന്നവയാണ് പ്രാണനെ നശിപ്പിക്കുന്ന ഈ പന്ത്രണ്ടെണ്ണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ശ്ലോകത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടതാണ് കൂടുതൽ ശ്രദ്ധയോടെ ഈ മഹാസന്ദേശത്തെ ദാർശനിക രീതിയിൽ നമുക്കായി വിവരിച്ചു തന്ന വ്യാസൻ്റെ പാദങ്ങളിൽ ഭക്രിപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കുകയാണ്